ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ ചുക്കയാണ്. അതിനായി ഞാൻ എല്ലാവരെയും കിച്ചൺ സ്പെഷ്യലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 500 ഗ്രാം ബ്രോയിലർ ചിക്കനാണ്. ഫസ്റ്റ് തന്നെ നമുക്കതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് മുളക് പൊടിയാണ് ആദ്യം തന്നെ ചേർക്കുന്നത്. ഞാനിവിടെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. സാധാരണ മുളക് പൊടി ചേർത്താലും മതി, ഞാനൊന്ന് കളർ കൂടിക്കോട്ടെ എന്ന് കരുതി ഈ മുളക് പൊടി ചേർക്കുന്നതേ ഉള്ളൂ. അടുത്തതായി ഞാൻ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഈ മാരിനേഷന് വേണ്ട സാധനങ്ങളെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ ചേർത്താൽ മതി. ഇനി കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഈ സമയത്ത് ഞാൻ ഇതിൽ വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, അതൊട്ടും നിർബന്ധമില്ല. സാധാരണ ചിക്കൻ ചുക്ക ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത്. ഇതിൽ ഞാൻ സോസൊക്കെ ചേർത്തിട്ടാണ് ഇന്ന് ചെയ്യുന്നത്. ഇങ്ങനെ മാരിനേറ്റ് ചെയ്തെടുക്കുന്ന ചിക്കൻ 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂറൊക്കെ വെക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. 15 മിനിറ്റ്സിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. കോൺഫ്ലോറിന് പകരം മൈദ ചേർത്താലും മതി. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ചിക്കൻ ഒരു കോട്ടിംഗ് കിട്ടാനാണ് ഇങ്ങനെ കോൺഫ്ലോറോ മൈദയോ ചേർക്കുന്നത്. ഇത് ചേർക്കുന്നത് കാരണം വളരെ കുറച്ച് ഓയിൽ മാത്രമേ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആവശ്യം വരികയുള്ളൂ. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയൊന്നും വേണ്ട, ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനെ ഞാനിവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഫ്രൈ ചെയ്തെടുക്കാൻ വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്തത്. ഞാനിവിടെ ചിക്കൻ്റെ ലെഗ് പീസ് എല്ലാം അതുപോലെ തന്നെയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കി മുറിച്ചിട്ടും ചേർക്കാവുന്നതാണ്. ഈ ചിക്കൻ ചുക്ക ഓരോരുത്തരും ഓരോരോ രീതിയിലാണ് ട്രൈ ചെയ്യുന്നത്. ഞാനിവിടെ ഈ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത്. ഫ്രൈ ചെയ്യാതെയും ഉണ്ടാക്കുന്നവരുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാതെയാണ് നമ്മൾ ചിക്കൻ ചുക്ക ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ സവാള ഫ്രൈ ചെയ്തെടുക്കണം. സവാള നല്ല ബ്രൗൺ കളറാവുന്നവരെ മുരിച്ചെടുത്തിട്ട് അത് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചില്ലേ ആദ്യം, ആ സമയം അതിലേക്ക് കുഴച്ചെടുക്കണം. നമുക്ക് വേറൊരു എപ്പിസോഡിൽ അങ്ങനെ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഇപ്പോൾ ചിക്കൻ ഒന്ന് അടച്ച് വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. 1-10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കണം. ചിക്കൻ്റെ എല്ലാ വശങ്ങളും ഇങ്ങനെ നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. പക്ഷേ ഇതൊന്നും ഒരു 100% കുക്കാവണമെന്നില്ല, ഒരു 80% കുക്കായാൽ മതി. ബാക്കി നമ്മുടെ ഗ്രേവിയിൽ കിടന്ന് ഒന്നുകൂടെ കുക്കാവും. ഫ്രൈ ചെയ്തെടുക്കുന്ന ചിക്കൻ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ നമ്മളിതൊരു കറി ഉണ്ടാക്കാനാണല്ലോ ഇന്ന് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനൊന്ന് വെയിറ്റ് ചെയ്യാണ്. ചിക്കൻ ചുക്ക ഉണ്ടാക്കുന്നതിൽ കുറച്ച് ടൈം എടുക്കുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് തന്നെയാണ്. ചിക്കൻ്റെ മറ്റേ സൈഡും ഒന്ന് ചെറുതായി മുരിഞ്ഞ് കിട്ടണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനിതൊന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. അടച്ചു വെച്ച് 1-5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കണം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 100% കുക്കാവണമെന്നില്ല, ഒരു 80% കുക്കായാൽ മതി. ഇനി ഞാനിതൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഈ പാനിൽ തന്നെയാണ് നമ്മൾ ഇതിനുള്ള ഗ്രേവിയും തയ്യാറാക്കുന്നത്. ചിക്കൻ ചുക്കയ്ക്കുള്ള ഗ്രേവി തയ്യാറാക്കാനായി ഞാനിവിടെ 2 സവാള ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഇവ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. ഇതിൽ 2 തക്കാളി കൂടെ വേണം, മീഡിയം സൈസിൽ 2 തക്കാളി. അത് ഞാൻ ടൊമാറ്റോ പ്യൂരി ആയിട്ടാണ് ചേർക്കുന്നത്. നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച പാനിൽ ബാക്കി വന്ന വെളിച്ചെണ്ണയാണിത്. ഇതിൽ തന്നെയാണ് നമ്മൾ ഈ സവാളയെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ നമുക്ക് വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ആവശ്യം വന്നുള്ളൂ. ബാക്കി വന്ന വെളിച്ചെണ്ണ കണ്ടില്ലേ, ഞാൻ ഇതിലേക്ക് ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ആദ്യം തന്നെ ചേർക്കുന്നത്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒരു കുറച്ച് സെക്കൻഡ്സ് ഒന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റുന്ന സമയത്ത് ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അഥവാ ഹൈ ഫ്ലെയിമിലാണ് വെക്കണതെങ്കിൽ നമ്മുടെ വെളുത്തുള്ളി പെട്ടെന്ന് കളറ് ചേഞ്ചായി നമ്മുടെ ഗ്രേവിക്ക് ഒരു വേറെ ടേസ്റ്റ് തന്നെയായി വരും. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. 2 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സവാള നന്നായി തന്നെ ഒന്ന് വഴന്ന് കിട്ടണം. ഇതിലേക്ക് പച്ചമുളക് കീറിയത് 2 എണ്ണമാണ് ഞാൻ ചേർത്തത്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചേർക്കാം. ഞാനിവിടെ എരിവ് കുറച്ചാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം ചേർത്തത്. ഇതിൽ സോസൊക്കെ ഒഴിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും, അതുകൊണ്ട് എരിവ് കുറച്ച് മതി. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് സവാള വഴറ്റുമ്പോൾ അത് പെട്ടെന്ന് വഴന്ന് കിട്ടുന്നത് പോലെ തോന്നും, അതുകൊണ്ടാണ് ഞാൻ ഈ സമയം ചേർത്തത്.
സവാള ഞാൻ ബ്രൗൺ കളർ ആകുന്നത് വരെയൊന്നും വഴറ്റുന്നില്ല. ജസ്റ്റ് ഒന്ന് കളർ മാറി. ഇതായോ ഏകദേശം ഒരു ഈ പരുവമാകുമ്പോൾ ഞാനിതിലേക്ക് മസാല ചേർക്കുന്നുണ്ട്. മസാലപ്പൊടികളാണ് ഇപ്പോൾ ചേർക്കുന്നത്. ആദ്യം തന്നെ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അത് ഒരു ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാല വേണം, ഒരു നുള്ള് ഗരം മസാല, പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി കൂടെ ചേർക്കണം. മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർത്തത്. ഇനി ഇതൊന്ന് നന്നായി വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുന്ന സമയത്ത് ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കണം. അര ടീസ്പൂൺ കുരുമുളക് പൊടി മാത്രമേ ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളൂ. ഇത് ടൊമാറ്റോ പ്യൂരിയാണ്. രണ്ട് മീഡിയം സൈസിലെ തക്കാളി മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായി അരച്ചെടുത്തതാണ്. അത് നമുക്ക് ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ടൊമാറ്റോ പ്യൂരിയുടെയും റോ ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടണം. അതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് മതിയാവും. അതുവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ടൊമാറ്റോ പ്യൂരി ചേർത്ത് കഴിഞ്ഞിട്ട് ഈ ഗ്രേവി കുറച്ചൊന്ന് തിക്കാവുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം നമുക്ക് സോസുകൾ ഓരോന്നായി ആഡ് ചെയ്യാം. ഞാനിതിലേക്ക് ആദ്യം തന്നെ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ്. ഇനി സോയ സോസ് വേണം. അത് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ സോയ സോസാണ് ചേർത്തത്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ സോസ് ചേർത്തത് കാരണം നമ്മുടെ ഗ്രേവിയുടെ കളർ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. നല്ലൊരു കളറാണ് നമ്മുടെ ഗ്രേവിക്ക് ഇപ്പോൾ ഉള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന, അതായത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചിക്കനും ഗ്രേവിയും എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ടൈം എടുത്ത് തന്നെ മിക്സ് ചെയ്യണം. കാരണം ഇത് കുറച്ച് ഗ്രേവിയേ ഉള്ളൂ. ഇതിൽ ഈ ഉള്ള ഗ്രേവി ചിക്കനിൽ നന്നായി പിടിക്കണം. നമ്മളിന്നുണ്ടാക്കിയ ചിക്കൻ ചുക്ക എന്ന് പറയുന്നത് ഒരു ഡ്രൈ ഐറ്റമാണ്. ഇപ്പോൾ ഇതിലുള്ള ഗ്രേവിയെല്ലാം ഈ ചിക്കനിലേക്ക് നന്നായി പിടിച്ച് ശരിക്കും ഡ്രൈ ആയി കിട്ടണം. ഒരു 10 മിനിറ്റെങ്കിലും ഇതൊന്ന് ഇങ്ങനെ തന്നെ കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ കുക്കായിക്കോട്ടെ. ഏകദേശം 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് തുറന്നു നോക്കി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മല്ലിച്ചപ്പ് ചേർത്ത് ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചേർത്തിട്ടില്ല, മല്ലിച്ചപ്പ് മാത്രമാണ് ചേർത്തത്. ഈ മല്ലിച്ചപ്പ് കുറച്ച് നേരത്തെ ചേർക്കാനുള്ളതായിരുന്നു, ഞാൻ മറന്നുപോയി. ഇനി ഇത് വീണ്ടും അടച്ചു വെച്ച് കുറച്ച് നേരം കൂടെ കുക്കായിക്കൊണ്ടേ. ഏകദേശം ടൈം ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ കണ്ടില്ലേ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ പാനിൻ്റെ സൈഡിലൊക്കെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. നമ്മൾ ഇന്നുണ്ടാക്കിയ ചിക്കൻ ചുക്ക ഗീ റൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചിക്കൻ കിട്ടുമ്പോൾ. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.